തെറ്റുകൾക്കെതിരെ കർശന നിലപാട് എടുക്കുന്ന ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ പോലീസ് സേനയ്ക്ക് കർശന താക്കീത് നൽകിയിരിക്കുകയാണ് അദ്ദേഹം. പോലീസിന് ചേരാത്ത പ്രവർത്തനങ്ങളുമായി സേനയിൽ തുടരാമെന്ന ധാരണ ആർക്കും വേണ്ടെന്നും പോലീസിന്റെ ആത്മവിരിയം തകർക്കുന്ന നിലപാടും സർക്കാരിൽ നിന്ന് ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിനെ തകർക്കുന്ന ലഹരി മാഫിയയെ ചെറുത്തു തോൽപ്പിക്കാൻ കർമ്മ പദ്ധതികൾ നടപ്പാക്കും. ലഹരി പിടികൂടുന്നുണ്ടെങ്കിലും ഉറവിടം കണ്ടെത്താൻ പലപ്പോഴും സേനയ്ക്ക് കഴിയുന്നില്ല. ഇക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അഴിമതിരഹിതവും കാര്യക്ഷമവുമായ സിവിൽ സർവീസ് എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. അഴിമതി തീരെയില്ലാത്ത സംസ്ഥാനമായി കേരളം മാറണം. വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓൺലൈനിലൂടെ വ്യക്തിഹത്യ നടക്കുന്നവർ തക്കതായ മറുപടിയും അദ്ദേഹം നൽകി. തങ്ങൾക്ക് നേരെ ആരും വരില്ലെന്നാണ് ഇത്തരക്കാർ കരുതുന്നത്. ഒരു വിഭാഗം സൈബർ കേസുകളിൽ മാത്രമാണ് പ്രതികൾ പിടിയിലാകുന്നത്. വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാനത്ത് ആരോഗ്യരംഗത്തുണ്ടായത് വലിയ മുന്നേറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി ലിസി ആശുപത്രിയിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോവിഡ് കാലത്ത് കേരളം നടത്തിയ പ്രവർത്തനങ്ങളും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു.